ഫേസ് ടൈമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും എപ്പോഴും കുഞ്ഞു കുഞ്ഞു ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം നമ്മുടെ ഇഷ്ട വിഭവം കഴിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ടെൻഷൻസ് ഒക്കെ കുറഞ്ഞു കിട്ടും. എന്നാൽ രുചിയിലും ആരോഗ്യത്തിലും കോംപ്രമൈസ് ചെയ്യാത്തൊരു ഫുഡ് ഹാബിറ്റ് വേണം എപ്പോഴും തിരഞ്ഞെടുക്കാൻ. എന്തായാലും നമുക്ക് പോകാം ടേസ്റ്റ് ആൻഡ് കുക്ക് ഹൗസിലേക്ക്. ഹലോ, ഇന്ന് നമ്മളൊരു മത്തങ്ങ വെച്ചുള്ള ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. മത്തങ്ങനെ കുറിച്ച് പഴഞ്ചൊല്ല് വരെ ഉണ്ട്. അതായത് മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മളൊരു മത്തങ്ങ വെച്ചുള്ള നമ്മുടെ കടലയൊക്കെ ഇട്ട് നല്ലൊരു അടിപൊളി ഒരു ഉടച്ചു വെച്ച കറിയാണ് ചെയ്യാൻ പോണത്. ചെയ്യാം. അപ്പൊ ആദ്യമേ ഞാൻ ഇൻഗ്രീഡിയൻസ് പറയാം. മത്തങ്ങ നല്ല മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്ത കടല നല്ലപോലെ വേവിച്ച് അതും വെച്ചിട്ടുണ്ട്. കടുകുണ്ട്, പിന്നെ നമ്മുടെ തേങ്ങയുടെ ഒരു മിക്സ് ഉണ്ട്. അതായത് തേങ്ങയുണ്ട്, ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, എല്ലാം കൂടെ വെച്ച് ചതച്ച ഒരു മിക്സാണ് തേങ്ങയുടെ. ഇത്തിരി മഞ്ഞളും ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാം കുക്ക്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, തീ കൂട്ടി വെച്ചു. ഇനി നമുക്ക് കടുകിടാം. വെളിച്ചെണ്ണയിൽ നമ്മൾ കടുകിട്ടു. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഒരു മിക്സ് ഉണ്ട്, അതാണ് നമ്മൾ ഇനി സോർട്ട് ചെയ്യാൻ പോണത്. ഈ തേങ്ങയും ഉള്ളിയും നല്ല ജീരകവും പച്ചമുളകും ഒരു ചൊള വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് മിക്സിയിൽ വെറുതെ ചെറുതായിട്ട് അരക്കാം, അല്ലെങ്കിൽ അമ്മിമ്മ വെച്ചൊന്ന് ചായച്ചെടുക്കാം. അത് ഇതിലോട്ട് ഇടാൻ പോവുകയാണ്. തേങ്ങയും ഉള്ളിയും പച്ചമുളകും കുറച്ച് നല്ല ജീരകവും പിന്നെ ഒരു ചൊള വെളുത്തുള്ളി പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി സോർട്ട് ചെയ്ത് ശേഷം നമുക്ക് നമ്മുടെ മത്തങ്ങ ഇതിലോട്ട് ഉടച്ചിടാം. ഉപ്പ് നമുക്ക് കുറച്ച് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. യെസ്, ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമ്മുടെ മത്തങ്ങ ഇടാം. മത്തങ്ങ ഇട്ടു, ഉപ്പും മഞ്ഞളും വെച്ച് വേവിച്ച മത്തങ്ങയാണ്. അപ്പോൾ മത്തങ്ങ ഇനി നന്നായിട്ടൊന്ന് ഉടയ്ക്കാം. നല്ലൊരു തവിയൊക്കെ ഉണ്ടെങ്കിൽ, അലൂമിനിയത്തിൻ്റെയോ സ്റ്റീലിൻ്റെയോ ഒക്കെ തവി ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക്, അല്ലെങ്കിൽ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഉടയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് കടല, വെളുത്ത കടലയാണ്. കടല തന്നെ രണ്ട് തരമുണ്ട്. കുറച്ച് നമ്മൾ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് സാധാരണ നാടൻ കടല എടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ ചെറുതുമായിരിക്കും, കുറച്ചുകൂടെ ബ്രൗണിഷ് കളറാണ്. ഇത് നമ്മുടെ വെള്ളക്കടലയാണ്. വെള്ളക്കടല കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. സത്യത്തിൽ ഈ ഡിഷ് ഞാൻ വീട്ടില് പാരൻസ് വെച്ചോ അങ്ങനെയൊന്നും പഠിച്ചതല്ല. ശരിക്കും നമ്മുടെ എറണാകുളത്ത് തന്നെയുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയപ്പം അവിടുന്ന് കഴിച്ച ഡിഷാണിത്. പിന്നെ ഓരോ പിടി കഴിക്കുമ്പോഴും ഞാനിങ്ങനെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത എൻ്റെ ലക്ഷ്യം അതാണ്. ഓരോ പ്രാവശ്യം ഞാൻ വായിൽ വെക്കുമ്പോഴും എന്തൊക്കെയുണ്ട് ഇതിൽ, നല്ല ജീരകത്തിൻ്റെ ചുവയുണ്ടോ, വെള്ളുള്ളിൻ്റെ ചുവയുണ്ടോ, അങ്ങനെ ഓരോന്ന് നോക്കി 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 കണ്ടുപിടിച്ച് പ്രിപ്പയർ ചെയ്തതാണ്. എന്നിട്ട് വീട്ടിൽ വന്ന് ഉണ്ടാക്കി കൊടുത്ത ശേഷം പിള്ളേർ സമ്മതിച്ചു, യെസ് ഇതുപോലെ തന്നെ ആയിരുന്നു നമ്മൾ അവിടെ നിന്ന് കഴിച്ചതെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസമായത്. എന്തായാലും ഇതുപോലെ തന്നെയാണോ അവർ വെച്ചതെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ തന്നെ ആയിരിക്കണം മിക്സിങ്, ഇതൊക്കെ തന്നെയായിരിക്കണം. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് മുമ്പൊക്കെ ജീരാക്കഞ്ഞി വെക്കുമ്പോൾ എൻ്റെ അമ്മൂമ്മയൊക്കെ ഇതുപോലെ മത്തൻ ഉടച്ചു വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ മത്തൻ അന്ന് മത്തങ്ങയുടെ കൂടെ ഈ കടലയൊന്നും ഇട്ട് ഉടച്ചു വെച്ച് ഞാൻ കണ്ടിട്ടില്ല. വെറുതെ മത്തങ്ങ മാത്രമാണ് ഉടച്ചു വെക്കാറ്. ഇത് മത്തങ്ങയും കടലയും കൂടി ഇട്ടപ്പോൾ ഒരു വേറൊരു കോമ്പിനേഷനാണ്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും വെജിറ്റേറിയൻസിനൊരു ഭാഗ്യമാണ് ഇങ്ങനെയുള്ള ഒരു ഡിഷ് കൂടി ആഡ് ഓൺ ചെയ്യുമ്പോൾ. നമ്മുടെ സദ്യക്കൊക്കെ വിളമ്പാൻ നല്ലതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മത്തങ്ങ ഉടഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ കടല ഇടാം. കടലയും നമുക്ക് അത്യാവശ്യം വേവിക്കേണ്ട ആവശ്യമുണ്ട്, കാരണം കടല ഇടക്കൊന്ന് കടിക്കാൻ വേണ്ടിയാണ്. എങ്കിൽ കൂടി കടലയും ഇതുപോലെ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല സ്വാദാണ്. പ്രത്യേകിച്ച് വെള്ളക്കടലയാകുമ്പോൾ നന്നായിട്ട് മത്തങ്ങ പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തു, എന്നിട്ട് തീ കൂട്ടി വെച്ചു. നമ്മുടെ മത്തങ്ങ ഉടച്ചു വെച്ചത് റെഡി ആയിരിക്കുകയാണ്. നമ്മളെ തേങ്ങ അരച്ചതിൽ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു, വെളുത്തുള്ളി ഒരു ചുള ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പൊ അതാണ് ശരിക്കും ഈ മത്തൻ ഉടച്ചു വെക്കണതിന്റെ മസാല. പിന്നെ നമ്മുടെ മത്തങ്ങ വേവിക്കുമ്പോൾ ഉപ്പും ഇത്തിരി മഞ്ഞളും കൂടി ഇട്ടാൽ മതി. പിന്നെ അതുപോലെ കടല എല്ലാം സെപ്പറേറ്റ് വേവിക്കേണ്ടി വരും, കാരണം മത്തങ്ങയ്ക്ക് ഒരു വേവാണ്, കടലക്ക് കുറച്ച് അധികം വേവുണ്ട്. അപ്പോൾ അതുപോലെ തലേന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും. എന്തായാലും മത്തൻ ഉടച്ചു വെച്ചത് റെഡിയായി. നല്ല സിമ്പിളായിരുന്നു, കാരണം മത്തങ്ങയും ഉപ്പും മഞ്ഞളും ഇട്ട് മത്തങ്ങയും അതുപോലെ തന്നെ വെള്ളക്കടലയും നമ്മൾ നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെച്ചോടം കൊണ്ട് നമുക്ക് കുക്കിംഗ് ടൈം ശരിക്കും സേവ് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ തേങ്ങയും ഉള്ളിയും പച്ചമുളകും പിന്നെ ഒരു ചുള വെളുത്തുള്ളിയും പിന്നെ ഇത്തിരി ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് നമ്മൾ കുറച്ച് നല്ല ജീരകവും ഇട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പേസ്റ്റ് ആക്കിയത് ശരിക്കും ചതന്നെ പോലെ അമ്മിയിലൊക്കെ ഇട്ട് അരക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ ചെറിയ മടിയൊക്കെ എല്ലാവർക്കും ഉള്ളതോടും കൂടി മിക്സിയിലാണെങ്കിലും ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അതും കൂടി നമ്മൾ കടുകിട്ട് താളിച്ച ശേഷം തേങ്ങ വഴറ്റി പിന്നെ അതുപോലെ മത്തങ്ങയും കടലയും ഉടച്ച് ചേർക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി വെള്ളവും കൂടെ നമുക്കത് ഇവിടെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്കത് കുറച്ച് കൂട്ട് അല്ലെങ്കിൽ കുറക്കുക ചെയ്യാൻ ചാറിൻ്റെ ഒരു ഇത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഒഴിച്ചുകറി അല്ല ഇത്, ശരിക്കും ഇതൊരു തൊടുകറി തന്നെയാണ് സൈഡിൽ വെക്കുന്നത്. ചൂടോടെ സെർവ് ചെയ്യാം. മത്തങ്ങയും കടലയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ഇതിൻ്റെ മീതെ കിടക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോഴേ മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല. സോ മത്തങ്ങ ഡിഷ് റെഡി ആയിരിക്കുകയാണ്. സോ അടുത്ത ദിവസം മറ്റൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. ഇനി ടേസ്റ്റ് ടൈം ടിപ്സ്. ഇഡലി മാവിൽ വെള്ളം കൂടിപ്പോയാൽ അല്പം ചൗര് ചേർക്കുക. നമസ്കാരം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പുതിയൊരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഡിഷിൻ്റെ പേരാണ് ബീഫ് കാന്താരി. ബീഫ് കാന്താരി എന്ന് പറയുമ്പോൾ അങ്ങനെ അത് ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതാണ് കാന്താരി മുളക് കണ്ടോ, എന്താ എരിവെന്നറിയോ, ഭയങ്കര എരിവുള്ളൊരു സ്പൈസി ഫുഡാണിത് ബീഫ് കാന്താരി. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ബീഫ് കാന്താരിക്ക് നല്ല ബീഫ്, അത് എല്ലില്ലാത്ത ബീഫ് വേണം. ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇതൊക്കെയാണ് ബീഫ് കാന്താരിക്ക് വേണ്ടത്. അപ്പം നമുക്ക് തുടങ്ങാം. ബീഫ് കാന്താരി എങ്ങനെ ഉണ്ടാക്കാമെന്ന്, ചെറിയൊരു കുക്കർ എടുക്കാം. കുക്കർ എടുത്തതിന് ശേഷം ബീഫ്, ഈ ബീഫ് നമ്മൾ കുക്കറിലേക്ക് ഇടുന്നു. നല്ലോണം കഴുകി വൃത്തിയാക്കിയ ബീഫാണ് നന്നായിട്ട് കുക്കറിലേക്ക് ഇടുന്നത്. അതിനുശേഷം അര സ്പൂൺ മഞ്ഞപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഇഞ്ചി, ഇത് മസ്റ്റാട്ടോ. ഈ ബീഫിൻ്റെ കൂടെ വേവിക്കുമ്പം ഇത്രയും ഇഞ്ചി, ഇതിൽ കൂടുതൽ ഇഞ്ചി എടുത്താലും നല്ല ടേസ്റ്റാണ്. ഇഞ്ചി മുഴുവനും നമുക്ക് എടുക്കാം. കുരുമുളക് പൊടി, കുരുമുളക് പൊടി ആവശ്യത്തിനെന്ന് പറയും, നമുക്ക് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ എത്രയും സ്പൈസി നമുക്ക് എരിവിനനുസരിച്ചാട്ടോ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കേണ്ടത്. എന്നാലും നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി. ഉപ്പിട്ടില്ലല്ലോ നമ്മൾ, അല്ലേ, ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. നമുക്കറിയാം ഒരു ബീഫ് എന്തോരം ഉണ്ടെന്നുള്ളത്, അതനുസരിച്ച് നമുക്കൊരു കണക്കുണ്ട്. അല്ലാണ്ട് ഒരു സ്പൂൺ രണ്ട് സ്പൂൺ ഉപ്പ് അങ്ങനെയൊന്നുമല്ല, നമ്മുടെ കണക്കനുസരിച്ച് കൈവച്ച് നന്നായിട്ട് ചെറിയ ഉള്ളി ഇടാൻ മറന്നുപോയി. ചെറിയ ഉള്ളി ഇടട്ട കൂടെ, ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. കുറച്ച് വേപ്പില, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ
മുളക് പൊടി മഞ്ഞപ്പൊടിയും ഇഞ്ചിയും വേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് കുരുമുളകൊടിക്ക് വിതറി ദേ നന്നായിട്ട് ഇനിയൊന്ന് ബീഫ് വേവട്ടെ കേട്ടോ. ശരിക്കും അപ്പം അഞ്ചാറ് വിസിലിന് ശേഷം നമ്മൾ ബീഫ് ആയിരിക്കുകയാണ്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം, നോക്കാം ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന്. വാ, ഒരു പ്ലേറ്റിലേക്ക് പകർത്താം, പണി തീർന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ പ്ലേറ്റിലേക്ക് എടുക്കാന്നൊക്കെ പറയുമ്പോഴായിരിക്കും കാന്താരി ബീഫ് റെഡിയാണെന്ന്. ആയിട്ടില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ കുറച്ച് പച്ചമുളക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. വേപ്പിലയും വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. വെളുത്തുള്ളി അത് മസ്റ്റാണ്, നമ്മൾ നേരത്തെ ഇട്ടെങ്കിലും കുറച്ചും കൂടി വെളുത്തുള്ളി ആഡ് ചെയ്തു. കുരുമുളക് പൊടിയും ഒരു പൊടിക്ക് ഇതിൻ്റെ മുകളിലിടാം. അപ്പം വെളുത്തുള്ളി പച്ചമുളകും കുരുമുളക് പൊടിയും ഞാൻ വീണ്ടും ഇതിൻ്റെ കൂടെ ഇട്ടിരിക്കുകയാണ്. ചെറിയ ഉള്ളി നമ്മൾ ആദ്യമേ ഇട്ടിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനി ഇത് ചെയ്യേണ്ടത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ബീഫ് മിക്സിയിലിട്ടിരിക്കുകയാണ്, നമുക്കിതൊന്ന് ഒരൊറ്റടി അടിച്ചെടുക്കാം. പോരാ, ഒന്നും കൂടി നോക്കട്ടെ. മിക്സിയിലേക്ക് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തു. ഇനിയും പണി തീർന്നിട്ടില്ല. അപ്പം ഇത് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിരിക്കുകയാണ് ഈ വെന്ത ബീഫ്. പാൻ ചൂടായല്ലോ, വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, കാന്താരി നമുക്കിത് അടക്കിയിട്ടില്ല, ബീഫ് കാന്താരി എന്നാണ് പേര്, അത് മറക്കണ്ട. അപ്പോൾ കാന്താരി നമ്മൾ തൊട്ടിട്ടില്ല, അതിന് പണിയുണ്ട്. ഇനി ഇത് ചൂടായതിന് ശേഷം ഈ മിക്സ് ചെയ്ത ബീഫ് നമ്മൾ ഇതിലേക്ക് ഇടുന്നു. ആ, നന്നായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് മുരിഞ്ഞ് കിട്ടും. രണ്ട് മൂന്ന് മിനിറ്റ് നേരം കാന്താരി അനക്കിയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കാന്താരി മുളക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഒരു കാന്താരി മുളക് ഇട്ടതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഒന്നും കൂടി ആ വെളിച്ചെണ്ണയിൽ ഒന്നും കൂടി മൊരിച്ചെടുക്കണം ഈ ബീഫ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല സ്പൈസി ആയൊരു ഫുഡാണിത്. ഇതിപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഏറ്റവും നല്ല ചപ്പാത്തി, പത്തിരി, അതേപോലെ പൂരി, ഇത് വെള്ളയപ്പം, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല എരിവുള്ള ഒരു സ്പൈസി ഫുഡാണ് ഈ ബീഫ് കാന്താരി എന്ന് പറയുന്നത്. ഈ കാന്താരി മുളകാണ് ഇതിൻ്റെ ഒരു ഭംഗി. കാരണം അത് ഈ വെളിച്ചെണ്ണയിൽ, അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണയിൽ ഈ കാന്താരി മുളക് ഈ ബീഫിൻ്റെ കൂടെ ഒന്നും കൂടി കേൾക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. എരിവിന് കുറച്ചൊരു ശമനം കിട്ടും, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ മുളക് മാത്രം പെറുക്കി കഴിക്കാം. ബീഫ് അല്ലാതെ തന്നെ ബീഫ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ, ഈ ഒരു ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുളക് മാത്രം ചോർന്നു മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയാണെങ്കിൽ ഇത് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഇരുന്നോളും, ഒന്നും ചീത്താവേ ഇല്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്ക് സ്കൂളിലൊക്കെ പിള്ളേർക്ക് കൊണ്ടുപോവാം. കാരണം ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മുരുമുര മുരിയുന്നുണ്ട്. ഡ്രൈ ആവണ്ട അധികം. ഏകദേശം നമ്മുടെ ബീഫ് കാന്താരി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ബീഫ് കാന്താരി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് ബീഫ് എടുക്കുക, കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കുരുമുളക് പൊടി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം.
വേവിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതൊന്നും കൂടി എല്ലാം എടുത്തു കഴിഞ്ഞ് പ്ലേറ്റിലെടുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അപ്പം അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, ചുവന്നുള്ളി വേണമെങ്കിൽ ആദ്യം ഇടാം, മിക്സിയിൽ വേണമെങ്കിൽ അടിക്കുക, എങ്ങനെ നിങ്ങളുടെ സൗകര്യം പോലെ ഇട്ട് മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ വലുതായിട്ട് ഉടയരുത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് പൊരിച്ചെടുക്കണം. പൊരിക്കുകയെന്ന് പറഞ്ഞാൽ അധികം ഡ്രൈ ആവരുത്. ആ പൊരിക്കുന്നതിന് തൊട്ട് മുമ്പ്, ഡ്രൈ ആവുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, മിക്സിയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലൂസ് കിട്ടും ഈ ഈ ബീഫിന്. എന്നിട്ട് നമ്മുടെ നല്ല കാന്താരിമുളകില്ലേ, ഈ കാന്താരിമുളക് ഇതിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്ന വെച്ചാൽ ഈ കാന്താരിമുളകിൻ്റെ ആ ഗ്രേവിയും കൂടി ഈ കാന്താരിമുളകിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ബീഫ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു ഒറ്റ കാന്താരിമുളക് മതി ചോറുണ്ണാൻ. അതാണ് ബീഫ് കാന്താരി. നമ്മുടെ കാന്താരി ബീഫ്, ബീഫ് കാന്താരി എങ്ങനെയും പറയാം, റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി നല്ലൊരു അലങ്കരിച്ച പ്ലേറ്റിൽ ഇത് സെർവ് ചെയ്യാം. കൊതിയാവുന്നുണ്ടോ എല്ലാവർക്കും? നല്ല പത്തിരി അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട, അതിൻ്റെ കൂടെ പറ്റിയൊരു ഡിഷാണിത്. അപ്പം നമ്മുടെ ബീഫ് കാന്താരി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീണ്ടും നാളെ കാണാം. സലാം. ടേസ്റ്റ് ടൈം കത്തിലേക്ക്. പ്രിയ ടേസ്റ്റ് ടൈം, ഞങ്ങൾ ടേസ്റ്റ് ടൈമിൻ്റെ സ്ഥിരം കാഴ്ചക്കാരാണ്. ഞാനും എൻ്റെ അമ്മയും മുടങ്ങാതെ ടേസ്റ്റ് ടൈം കാണും. മിക്ക പാചകവും ഞങ്ങൾ വീട്ടിൽ പരീക്ഷിക്കാറുമുണ്ട്. അഞ്ചു ചേച്ചിയുടെ മിക്ക വിഭവങ്ങളും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നവ തന്നെയാണ്. ടേസ്റ്റ് ടൈമിന് എല്ലാവിധ ആശംസകളും നേരുന്നു സ്നേഹപൂർവ്വം, റാണി കണ്ണൂർ. റാണി ചേച്ചിക്ക് ഒരുപാട് നന്ദി. തുടർന്നും ടേസ്റ്റ് ടൈം മുടങ്ങാതെ കാണുക, റെസിപ്പികളെല്ലാം പരീക്ഷിക്കാൻ വേണം. ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്ന് നോക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവത്തിൻ്റെ റെസിപ്പി നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചിരിക. അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ടേസ്റ്റ് ടൈം, ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH 47, ബൈപ്പാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 68205. ടേസ്റ്റ് ടൈമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ സെഗ്മെൻറ്റുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു പുതു പുത്തൻ എപ്പിസോഡുമായി കാണാം. ബൈ. കോസ്റ്റ്യൂം കർട്ടസി ലൈവ് ടെക്സ് കൊടുങ്ങല്ലൂർ, ഓറഞ്ചസ് ബൊട്ടീക് കളക്ഷൻസ്, എടപ്പള്ളി, കൊച്ചി. കുറേ പച്ചമുളകും കുറച്ചിടിച്ച മുളകും കുറച്ച് വറ്റൽ മുളകും കൂടി ചേർത്തിട്ട് നാളെ ഒരു പുതിയ ഡിഷ്, കടുമാങ്ങ കറി. കടുമാങ്ങ എന്ന് പറയുമ്പോൾ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ എരിവുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു നാടൻ കറി. ഒരാഴ്ച വരെ നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് ചോറോ ചപ്പാത്തിയോ എന്തിനും കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. ഹോട്ട് ആൻഡ് സ്പൈസി ഡിഷാണ്. ഇത് കുട്ടികൾക്ക് നല്ല രസമാണ് കഴിക്കാൻ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി കഴിക്കാൻ. കാരണം അധികം എരിവും ഉണ്ടാവില്ല, എന്നാൽ ഒരു നല്ലൊരു മധുരം ഉണ്ടാവും, നല്ലൊരു പുളി ഉണ്ടാവും, എല്ലാം കൂടി മിക്സ് ചെയ്തൊരു കറിയാണ്. ശർക്കര പാവ് വെച്ച് ഒഴിച്ച് കായ്പ്പുടി ഒരു നുള്ള് മതി. നല്ല സുന്ദരിയായിട്ടിരിക്കുകയാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഞാനിതാ പുതിയൊരു ഡിഷുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഡിഷിൻ്റെ പേരാണ് കോഴിയട. കോഴിയട എന്ന് പറയുമ്പം റംസാൻ മാസക്കാലത്ത് മലബാർ ഏരിയകളിലെ എല്ലാ വീടുകളിലും ഉണ്ടാവുന്നതാണ് കോഴിയട. പക്ഷേ കോഴിയട പല സ്റ്റൈലുകളിലും ഉണ്ടാക്കാം. ഇത് ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ എൻ്റെ സ്റ്റൈലിലുള്ള കോഴിയടയാണ് ഉണ്ടാക്കുന്നത്, എരിവൻ കോഴിയട. അപ്പം എരിവൻ കോഴിയട എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. നന്നായിട്ട് വാട്ടിയെടുക്കാം. മുളക് പൊടി ഇടണം, ഒന്ന് വാട്ടട്ടെ, അല്ലെങ്കിൽ മുളക് പൊടി കറുത്തോ. അടയ പോലെ ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട്
കുറച്ച് ഡ്രൈ ആയി കിട്ടണം ഇത് നല്ല എരിവിൽ ചെയ്യണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാൻ വൈകുന്നേരത്തെ ചായക്കൊക്കെ എന്ത് ടേസ്റ്റ് ആണെന്നറിയോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം കോഴി വേവിച്ച് ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെച്ചാൽ മതി कलाबोधमें चूड सुलेमानी नल्ले एरिव कोड़ियाड़ा एल्लावरुम उड़ने तैयार।